Ciamo, 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 fix. ഈ കുട്ടി ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. ആ ചൈനക്കാരനെ മറ്റുള്ള ആൾക്കാരും ഇരിക്കുന്നത് ഈ ഭാഗത്തും. ഒരു കല്ല് ഇപ്പോൾ ഈ കുട്ടിയുടെ ഇടതുഭാഗത്ത് കൂടി വരുന്നു. അതായത് ഏകദേശം ഈ ഭാഗത്ത് കൂടി. ഉടനെ തന്നെ കുഞ്ഞാലി ഒരു കല്ലെടുത്ത് ആദ്യത്തെ കല്ലിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നു. പക്ഷേ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ. ആ കല്ലിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട്, രണ്ടാമത്തെ കല്ലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ആ ചൈനക്കാരൻ ഇരിക്കുന്നത് ഇവിടെയും. പിന്നെങ്ങനെ ആ കല്ല് ചൈനക്കാരൻ്റെ ദേഹത്തുള്ളൂ? ഒരു കല്ല് ഈ കുട്ടിയുടെ നേരെ വരുന്നു. ഉടനെ തന്നെ കുഞ്ഞാലി മറ്റൊരു കല്ലെറിയുന്നു. പക്ഷേ രണ്ടാമത്തെ കല്ലിൻ്റെ ഡയറക്ഷൻ താഴെ നിന്ന് മുകളിലേക്ക്. ഇനി അവൻ കിടന്നുകൊണ്ടാണോ കല്ലെറിയുന്നത്? ഈ വരുന്ന കല്ല് ചൈനക്കാരൻ്റെ കയ്യിൽ മാത്രമാണ് കൊള്ളുന്നത്, ഗ്ലാസ്സിൽ കൊള്ളുന്നതേ ഇല്ല. പിന്നെങ്ങനെ സ്റ്റീലിൻ്റെ സൗണ്ട് കേൾക്കും? അയൺമാൻ. ഈ കുട്ടി നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ടാണ്. മറ്റു കുട്ടികൾ കളിക്കുന്നത് ഈ കുട്ടി നോക്കി നിൽക്കുന്നതാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ പിന്നെ കല്ല് വരേണ്ടത് ശരിക്കും മുന്നിൽ കൂടിയാണ്. പിന്നെങ്ങനെ ഈ കല്ല് പുറകിൽ കൂടി വരും? ഈ കല്ല് പോകുന്ന ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഈ ഭാഗത്തിടിച്ച് എന്തായാലും ഈ കല്ല് നിൽക്കേണ്ടതാണ്. എന്നിട്ടും ഈ കല്ല് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗം പൊളിച്ചുകൊണ്ടായിരിക്കും ഈ കല്ല് വരുന്നത്. ഇഡിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സായിപ്പ് ഇയാളെ തൊഴിക്കുന്നത്. പക്ഷെ സായിപ്പാണെങ്കിൽ വാ തുറക്കുന്നതേ ഇല്ല. പിന്നെ ഈ ശബ്ദം എവിടുന്ന് വന്നു? ആയിഷ ഓടിപ്പോകുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. അത് പുറകിൽ കൂടി ഓടി വരുന്ന കുഞ്ഞാലിക്ക് കൃത്യമായി കാണാൻ സാധിക്കും. എന്നിട്ടും ഇവിടെ വന്ന കുഞ്ഞാലി ചുറ്റിനും നോക്കുന്നു. പൊട്ടൻ വെടികൊണ്ട് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷയുടെ മുഖത്ത് ചോരയൊന്നും കാണാനില്ല. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ മുഖത്ത് മുഴുവനും ചോര. കുട്ടിയാലിമരയ്ക്കാർ മരിച്ചു കിടക്കുമ്പോൾ ചോര നല്ലപോലെ ഒഴുകി വരുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ. ആ ചോര മുകളിൽ നിന്ന് ആരോ ഒഴിക്കുന്നതാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാകും. പറങ്കികൾ അവിടെ നിൽക്കുന്നു, കുഞ്ഞാലി ഇവിടെയും. കുഞ്ഞാലി ഒച്ച വെച്ചിട്ടും പറങ്കികൾ കേട്ടില്ല. പൊട്ടന്മാർ. കുഞ്ഞാലിയുടെ അമ്മ മരിക്കുമ്പോൾ വാ കുറച്ച് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ വാ അടച്ചു വെച്ചിരിക്കുന്നു. ഇതെങ്ങനെ? മൊയ്തു മലയാളത്തിൽ പറയുന്നു, പറങ്കി ഇംഗ്ലീഷിലും പറയുന്നു. രണ്ട് കൂട്ടർക്കും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്തു. കൊള്ളാം. കുഞ്ഞാലിയുടെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ മുഖം ഉയർത്തിപ്പിടിക്കുന്നു. കുറച്ചുനേരം തല നേരെ തന്നെ നിൽക്കുന്നു. പെട്ടെന്ന് തല താഴ്ത്തുന്നു. സൂപ്പർ. കഴുത്തിൽ കത്തികൊണ്ട് മുറിഞ്ഞ പാട് അടുത്ത ഷോട്ടിൽ കാണാനില്ല. കുഞ്ഞാലിയും പട്ടുവും കൂടി ഒരു ചരട് കൊണ്ട് മൊയ്തുവിനെ ചുറ്റാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ആ ചരട് മൊയ്തുവിൻ്റെ ദേഹത്ത് മുറുകിയിരുന്നിട്ട് കൂടി മൊയ്തു അറിഞ്ഞില്ല. മൊയ്തുവിൻ്റെ തൊട്ടടുത്ത് കൂടി ആ ചരടിൻ്റെ വലിയ കെട്ട് വലിച്ചെറിഞ്ഞിട്ടും പൊട്ടൻ അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള പൊട്ടന്മാരെ ചാവുന്നത് തന്നെ നല്ലത്. കുഞ്ഞാലിയെ ശരിക്കും മറ്റൊരു സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഈ സീനിൽ ചേർത്ത് വെച്ചതാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാകും. കുതിരയും കുഞ്ഞാലിയും ആ ബാക്ക്ഗ്രൗണ്ടും ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. 1921 കണ്ടുപിടിച്ച BCG വാക്സിനും എടുത്തുകൊണ്ട് 16th century ഒരു ചുള്ളൻ നാടുവാഴി ഇരിക്കണ ഇരിപ്പ് കണ്ട ആളാപ്പാ. ഇയാൾ മങ്ങാട്ടച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു. കുറേ സമയത്തിന് ശേഷം മങ്ങാട്ടച്ഛൻ്റെ കയ്യിൽ നിന്ന് അയാൾ വീണ്ടും പണം വാങ്ങുന്നു. ആദ്യം പൈസ കൊടുത്തത് മങ്ങാട്ടച്ഛൻ മറന്നുപോയോ എന്തോ. പട്ടു ഒരു കമ്പെടുത്ത് പടയാളികളെ തല്ലുന്നുണ്ട്. പക്ഷെ തല്ലുമ്പോൾ ആ കമ്പ് വളഞ്ഞു പോകുന്നു. പട്ടു കമ്പെടുത്ത് ഈ പടയാളികളെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു പടയാളികൾ പാറ പോലെ നിൽക്കുന്നു. ഇതുപോലുള്ളവന്മാരെ ജോലിക്ക് വയ്ക്കുന്ന നാടുവഴിയെ സമ്മതിക്കണം. ഈ വെട്ടുന്നത് അയാളുടെ ശരീരത്തിനടുത്തുകൂടി പോലും പോകുന്നില്ല. എല്ലാ സീനിലും നമുക്ക് കാണാം, കുഞ്ഞാലി കുഞ്ഞായിരിക്കുമ്പോൾ വില്ല് പിടിക്കുന്നത് വലത് കൈകൊണ്ടും അമ്പെയ്യുന്നത് ഇടത് കൈ കൊണ്ടുമാണ്. പക്ഷെ വലിയ ആളായപ്പോൾ അതൊക്കെ മറന്നു. ഇപ്പോൾ വില്ല് പിടിക്കുന്നത് ഇടത് കൈ കൊണ്ടും അമ്പെയ്യുന്നത് വലത് കൈ കൊണ്ടും. കുഞ്ഞാലിയുടെ അരയിൽ ഇപ്പോൾ ഒരു മഴു കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ അടുത്ത ഷോട്ടിൽ ആ മഴു കാണാനില്ല. പറങ്കിപ്പടയിലെ ഒരാൾ ചെന്ന് മറ്റൊരാളെ ഇടിച്ചതും അയാൾ ദാണ്ട് ആകാശത്തേക്ക് പറന്നു പോകുന്നു. ഇടിക്കുമ്പോൾ വീണാ മതി കേട്ടാ, പറക്കണ്ട. പട്ടു തലപ്പാവ് വെച്ചിരിക്കുന്നത് അടുത്ത സെക്കൻഡിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ചിന്നാലിയുടെ കാല് കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇയാൾ മറിഞ്ഞു വീഴുന്നു.
പിന്നാലെ ചാടിത്തൊഴിക്കുമ്പോൾ കാലുകൾ ഈ രണ്ടുപേരുടെ മുഖത്ത് കൊള്ളുന്നില്ല. പരിച എവിടെ വെക്കുന്നോ അവിടെ വാളുകൊണ്ട് വെട്ടും. അതാണ് ഈ കളരിയുടെ പ്രത്യേകത. അനന്തനും അച്യുതനും വളരെ മികച്ച കളരി അഭ്യാസികൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ സിനിമയിൽ ദേ ഇയാൾ തള്ളിയതാ. എന്നിട്ട് ആ രണ്ടുപേരും അവിടെ നിന്ന് എന്തോന്നാ കാണിക്കുന്നത്? കൊച്ചു പിള്ളേർ കളിക്കുന്നത് പോലെ. മതി കളിച്ചത്, പോയിരുന്ന് പഠിക്കണടാ. ചിന്നാലി ഇങ്ങനെ വാളറിയുമ്പോൾ ആ വാള് കറങ്ങിയാണ് പോകേണ്ടത്. പക്ഷേ ആ വാള് പോകുന്നത് നേരെ തന്നെ. ചിന്നാലി ഇപ്പോൾ പിടിക്കുന്നത് ഈ കുടത്തിൻ്റെ ഏറ്റവും അടിയിലാണ്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ കാണിക്കുമ്പോൾ കുടത്തിൻ്റെ ഏകദേശം മുകളിലായി പിടിച്ചിരിക്കുന്നു. നോർമൽ സ്പീഡിൽ ഉരുണ്ടു പോകുന്ന ഒരു കുടം ഈ കല്ലിൽ തട്ടിയാൽ ഇത്രയും ഉയരത്തിൽ പറക്കുമോ? ഒരുപാട് വർഷങ്ങളായി കേരളത്തിൽ ജീവിക്കുന്ന തങ്കുടു. അതിനുശേഷം കുറേ വർഷങ്ങൾ കുഞ്ഞാലിയുടെ കൂടെ കൂടി. എന്നിട്ടും ഒരല്പം പോലും മലയാളം പഠിച്ചില്ല. ഇടത്തോട്ട് തിരിക്കാൻ പറയുമ്പോൾ വലത്തോട്ടും, വലത്തോട്ട് തിരിക്കാൻ പറയുമ്പോൾ ഇടത്തോട്ടുമാണല്ലോ തിരിക്കുന്നത്. ഇനി എനിക്ക് തെറ്റിപ്പോയതാണോ? ഈ വീപ്പ ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ്. അതിനകത്തുള്ള ഓയിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് തന്നെയാണ്. എന്നിട്ടും ആ ഓയിൽ വീപ്പയ്ക്കകത്തുള്ളപ്പോൾ ഇതെങ്ങനെ താഴ്ന്നു കിടക്കുന്നു? കപ്പൽ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് തുഴകളുടെ അറ്റം കാണാനില്ല. ഗ്രാഫിക്സ് എറർ. പറങ്കികളുടെ കപ്പലിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കുത്തിപ്പൊളിക്കുന്നത്. ആ ഭാഗമാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒരുപാട് മുകളിലും. പക്ഷേ കപ്പലിൻ്റെ അകത്തു നിന്ന് കാണിക്കുമ്പോൾ അതിൽ കൂടി നല്ലപോലെ വെള്ളം കയറുന്നു. അതെങ്ങനെ സംഭവിക്കും? കുഞ്ഞാലിയും ചിന്നാലിയും കൂടി കയറിൽ തൂങ്ങി വരുന്നു. കയറിൻ്റെ പിടി വിട്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ രണ്ടുപേരും കൂടി ഇവിടെയായിരിക്കും വീഴുക എന്ന്. പക്ഷെ അല്ല, കുറച്ചുകൂടി പറന്നാലേ ഒരു ഗും ഉണ്ടാവും, ഏതാണ്ട് ഇതുപോലെ. ഈ കയറ് കുഞ്ഞാലിയുടെ കൈ കിഴിച്ച് പുറത്തു വന്നിരിക്കുന്നു. വളാപ്പ, കയറ് ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സിൽ പറ്റിയ ചെറിയ മിസ്റ്റേക്ക്. ഈ പടയാളികൾ പിടിച്ചിരിക്കുന്ന കയർ കെട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവർ ചാടുമ്പോൾ ഏകദേശം ഈ ഡയറക്ഷനിലായിരിക്കും പോകേണ്ടത്. പക്ഷേ ആർക്കും ഫിസിക്സ് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അവർ വായുവിലൂടെ നടന്നേ പോകും. കുഞ്ഞാലി ഈ പടയാളിയുടെ വാളിൽ വെട്ടുമ്പോഴേക്കും അയാൾ തെറിച്ചു പോകുന്നു. അപാര പെവർ തന്നെ. കുഞ്ഞാലിയുടെ വാള് ഈ പടയാളിയുടെ അടുത്തുകൂടി പോലും പോകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ എവിടെ വാള് വയ്ക്കുന്നോ അവിടെ വെട്ടിക്കണം. പ്രത്യേകതരം കളരിയാണേ. ഇയാൾ നേരെ വിടുന്ന അമ്പ് ഈ പടയാളിയുടെ ദേഹത്ത് കയറുമ്പോഴുള്ള ഡയറക്ഷൻ താഴെ നിന്നും മുകളിലേക്ക്. ഈ ഭാഗത്ത് കൂടി രണ്ട് കയറ് കെട്ടിവെച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ഷോട്ടിൽ ആ കയറ് കാണാനില്ല. ഈ കയറുകളൊക്കെ കയറിയിരിക്കുന്ന ഇരുമ്പിൻ്റെ ഈ ഭാഗം അടുത്ത ഷോട്ടിൽ കാണാനേയില്ല. അതിനുശേഷമുള്ള ഷോട്ടിൽ അത് വീണ്ടും അവിടെ തന്നെ കാണാം. നല്ല സംഗീതം. പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഒരു ചെറിയ ഇലക്ട്രിക് ലൈറ്റ്, ഒരു കയ്യബദ്ധം മാറ്റിക്കില്ലേ. ഈ കുതിരവണ്ടിയുടെ മുകളിൽ കയറി ചിന്നാലി ആർച്ചയെ നോക്കുന്നു. തൊട്ട് സൈഡിലായിട്ട് കൂടി ധർമ്മോത്ത് പണിക്കർക്ക് ചിന്നാലിയെ കാണാൻ കഴിയുന്നില്ല. വെള്ളച്ചിലെടുക്കരുത് കേട്ടോ. ധർമ്മോത്ത് പണിക്കർ കട്ടിലിനടിയിൽ നോക്കിയിട്ട് പോകുന്നു. പക്ഷേ ചിന്നാലി കട്ടിലിനടിയിൽ തന്നെ തൂങ്ങി നിൽക്കുകയായിരുന്നു. ചിന്നാലിയുടെ ഡ്രസ്സ് ഏകദേശം താഴെ മുട്ടാറായി നിൽക്കുകയാണ്. എന്നിട്ടും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ഒരു അംശം പോലും കാണാനില്ല. അനന്തൻ ഈ ഗ്ലാസിൻ്റെ വക്കിൽ തന്നെയാണ് കൈ പിടിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത ഷോട്ടിൽ അനന്തൻ്റെ കൈ കാണാനില്ല. ഇത് കണ്ടാൽ മനസ്സിലാകും ഇതിനപ്പുറത്തേക്ക് വലിയ താഴ്ചയാണെന്ന്. പക്ഷേ മറ്റൊരു സീനിൽ അതേ ഭാഗത്ത് കുറച്ച് പേര് നിൽക്കുന്നു. തങ്കുടു വെട്ടുന്ന ഈ മഴു താഴെ കൊണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അടുത്ത ഷോട്ടിൽ ആ മഴു ഒരു തടിയിൽ തറഞ്ഞിരിക്കുന്നു. കുഞ്ഞാലി എടുക്കുന്ന ഈ വാൾ ഇടയ്ക്ക് വളഞ്ഞു പോകുന്നതായി കാണാം. കുഞ്ഞാലി ഒരു വാളെടുത്ത് ചിന്നാലിയെ കൊല്ലാനായി പോകുന്നുണ്ട്. പക്ഷേ സ്വന്തം മകനെ കൊല്ലാനായി ഒരാൾ വരുമ്പോഴും ഈ മാമായിക്ക് ഒരു കൂസലുമില്ല. അച്ചു അടിക്കുന്നത് ആർച്ചയുടെ മുഖത്ത് കൊള്ളുന്നില്ല. ഇപ്പോൾ ചിന്നാലിയുടെ ഉടുപ്പിൽ അഴുക്കൊന്നും കാണാനില്ല. പക്ഷേ അടുത്ത സെക്കൻഡിൽ അവിടെ കുറച്ച് അഴുക്ക് കാണാം. അതിനുശേഷമാണ് അനന്തൻ ചിന്നാലിയെ തൊഴിക്കുന്നത്. തൊഴിക്കുന്നതിന് മുമ്പ് തന്നെ അഴുക്ക് പറ്റി. ആർച്ച കത്തി ഇറക്കുന്നത് ഏകദേശം നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടാണ്. പക്ഷേ അടുത്ത ഷോട്ടിൽ കാണിക്കുമ്പോൾ കത്തി കഴുത്തിൽ. അനന്തൻ തൻ്റെ കാലിൽ പ്രത്യേകിച്ച് സോക്സോ അങ്ങനെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. പക്ഷേ അല്പസമയം കഴിഞ്ഞ് കാലിൽ സോക്സ് പോലെ എന്തോ കാണാം. ഈ ഫൈറ്റിനിടയിൽ ഇവനിതെപ്പോ ഇട്ടു?
കുഞ്ഞാലി കിടന്നുകൊണ്ട് രണ്ട് കാലും പൊക്കുന്നു. ഇപ്പോൾ താഴെ മുട്ടി നിൽക്കുന്നത് തലയും പുറവുമാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ ഹൈഡ്രജൻ ബലൂൺ പോലെ കുഞ്ഞാലി പറന്നുപോകുന്നു. കിക്കപ്പിനൊക്കെ ഒരു രീതിയില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ എവിടെ വാള് വയ്ക്കുന്നോ അവിടെ വെട്ടുന്ന കളരിമുറ. അനന്തൻ്റെ നെഞ്ചിൽ ചവിട്ടി കുഞ്ഞാലി തിരിഞ്ഞു ചാടുന്നു. ഈ ഒരു പൊസിഷനിൽ കുഞ്ഞാലി ഈ ഒരു ഹൈറ്റിൽ തന്നെയാണ് തിരിഞ്ഞു കറങ്ങേണ്ടത്. പക്ഷേ അതൊന്നും പറ്റില്ല. കുഞ്ഞാലി ഒന്നുകൂടി മുകളിലേക്ക് പോയതിന് ശേഷമാണ് കറങ്ങി ഭൂമിയിലെത്തുന്നത്. കുഞ്ഞാലി ഓടി വരുമ്പോഴേക്കും അനന്തൻ്റെ വാൾ ചിന്നാലിയുടെ കഴുത്തിൽ കയറിയിറങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ആർച്ച ചിന്നാലിയുടെ അടുത്ത് ഓടിയെത്തിയതിന് ശേഷം കത്തിയെടുത്ത് സ്വയം കുത്തി മരിക്കുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞാലി ഓടി വന്ന് വെട്ടിയിട്ട വായത്തണ്ണിൻ്റെ കഥ പറയുന്നു. അതിനുശേഷം ചറപറ ഡയലോഗുകളും അടിച്ച് അനന്തൻ നേരെ നടന്നു വരുന്നു. ഇത്രയൊക്കെ നടന്നതിന് ശേഷമാണ് അച്യുതൻ കുതിരപ്പുറത്ത് കയറി സ്കൂട്ടാവുന്നത്. പക്ഷേ ഈ കഥ പിന്നീട് പറയുമ്പോൾ അച്ചു കത്തിയെടുത്ത് ചിന്നാലിയെ എറിയുന്നു, ചിന്നാലി കഴുത്തിൽ വാൾ കയറി മരിക്കുന്നു, അനന്തൻ അച്ചുവിനെ ദ്രോഹി എന്ന് വിളിക്കുന്നു, ഉടനെ തന്നെ അച്ചു കുതിരപ്പുറത്ത് കയറി സ്കൂട്ടാവുന്നു. അതിനുശേഷമാണ് കുഞ്ഞാലി ആ സ്ഥലത്തെത്തുന്നത് തന്നെ. അനന്തൻ്റെ കയ്യിലിരുന്ന വാൾ ചിന്നാലിയുടെ കഴുത്തിൽ തറഞ്ഞു കയറുന്നു. പക്ഷേ ആ വാളിൽ നിന്നും അനന്തൻ കൈയെടുത്തപ്പോൾ ആ വാള് പണ്ട് കാലത്തെ ത്രാസ് പോലെ അവിടെ ഇരുന്ന് ആടുത്തു. ഇനി ശരിക്കും ആ വാള് കഴുത്തിൽ കയറിയിട്ടില്ലേ? കുറേ മുമ്പ് പറഞ്ഞതുപോലെ വർഷങ്ങളായി മലയാളത്തിൻ്റെ ABCD പോലും അറിയാത്ത തങ്കുടു മലയാളത്തിൽ എഴുതിയ ഒരു കുറിപ്പ് വായിക്കുന്നു. ഡായ്, എഴുത്തും വായന അറിയാത്തവരെ കളിയാക്കുന്നോടാ. ആ ആനയുടെ നെറ്റിപ്പട്ടത്തിൽ കെട്ടിയിരിക്കുന്ന ഇതിൻ്റെ കളർ ശ്രദ്ധിക്കുക. അടുത്ത ഷോട്ടിൽ അതിൻ്റെ കളർ മാറി. വരൂ, നമുക്കല്പം ഗോൾഫ് കളിക്കാം. വാളിനിട്ടൊന്ന് വെട്ടിയപ്പോഴേക്കും അനന്തൻ തെറിച്ചു പോകുന്നു. ഈ യുദ്ധഭൂമിയിൽ കാണുന്ന നിഴലിൻ്റെ ഡയറക്ഷൻ അടുത്ത ഷോട്ടിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി. ഈ പടയാളികൾ ഓടി വരുന്നു. ഈ കുഞ്ഞുകുഞ്ഞു ബോളുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും വരുന്നു. ആ ബോളുകൾ ആരുടെയൊക്കെ ദേഹത്ത് കയറിയിറങ്ങുന്നോ അവരെല്ലാം മരിക്കുന്നു. ഇത്രയും ഓക്കെ. പക്ഷേ ആ ബോള് കയറാതെ തന്നെ ഇവിടെ കുറച്ച് പേര് മരിച്ചു കിടക്കുന്നു. ചിലപ്പോൾ പേടിച്ച് തട്ടിപ്പോയതായിരിക്കും. കൊല്ലാനും ചാവാനും വേണ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പടയാളികൾ ഓടി വരുന്നത്. പക്ഷേ അവരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ അവർ വീഗാലാൻഡിൽ ടൂറ് പോകുന്ന പോലെ തോന്നും. എന്താ ഒരു സന്തോഷം. തങ്കുടു വാളെടുത്ത് അവരുടെ വാളിലൂടെ ഒന്ന് വീശിയപ്പോഴേക്കും നാലും നാല് വഴിക്ക് പറക്കുന്നു. അമ്പുകളൊന്നും വേസ്റ്റ് ആക്കണ്ട എന്ന് കുഞ്ഞാലി പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും ഈ ചുള്ളം കിടന്ന് അഭിനയിക്കുന്നത്. നല്ല പവറുള്ള ഈ പീരങ്കികൾക്ക് കോട്ടമതിൽ തകർക്കാൻ വരെ ശേഷിയുണ്ട്. എന്നിട്ടും കോട്ടയുടെ വാതിൽ തകർക്കാൻ വേണ്ടി അവരെന്തിനാ കണ്ട മരവും തടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പീരങ്കി ഏറ്റിട്ട് ഒരാൾ അല്പം പോലും അനങ്ങാതെ തെറിച്ചു പോകുന്നു. സംഭവം ഡമ്മിയാണ്. വാളിനിട്ടൊന്ന് വെട്ടുമ്പോഴേക്കും ഒരാൾ തെറിച്ചു പോകുന്നു. ഈ മീറ്റിങ്ങിൽ ചന്ദ്രോത്ത് പണിക്കരും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ രാജാവിനെ കൊല്ലുന്ന സമയത്ത് പണിക്കരെ കാണാനില്ല. വൈസ്രോയി രാജാവിനെ തലയ്ക്കടിച്ച് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷോട്ടിൽ കാണിക്കുന്നത് ഡമ്മിയാണ്. കുഞ്ഞാലിയുടെ തല ഇടിക്കുമ്പോൾ ഈ പാറ ചെറുതായിട്ട് അനങ്ങുന്നു. ഈ ഭാഗത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ചെറിയ ചരട് കെട്ടിയിട്ടിരിക്കുന്നതായി കാണാം. ആ ചരട് വലിക്കുന്നതിനനുസരിച്ചാണ് ഇത് പോകുന്നതും. അപ്പോൾ ഒരു സംശയം, ഈ ചരട് വലിക്കുന്നതാരാ? കുഞ്ഞാലിയെ കൊല്ലുന്നത് കാണാൻ കുഞ്ഞാലിയുടെ കൂടെ ഉള്ളവരാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ മുഖത്ത് എന്താ ഇത്രയ്ക്ക് സന്തോഷം?